ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ NDA രണ്ടക്കം കടക്കുമെന്ന് BJP അധ്യക്ഷൻ KE സുരേന്ദ്രൻ. കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും. കേരളത്തിൽ NDAക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നും KE സുരേന്ദ്രൻ പറഞ്ഞു. ഒന്നും ജയിക്കാതെ മോദി സർക്കാർ കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ തന്നു. കൊല്ലത്ത് കൃഷ്ണകുമാറിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കും. കേരളത്തിൽ NDAയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇത്തരമൊരു കാര്യത്തിൽ ശശി തരൂരിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിക്കുന്ന സ്ഥിതി വരെയുണ്ടായി. വ്യാജ പ്രചരണം നടത്തരുതെന്നും തരൂരിനോട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ NDAയുടെ മുന്നേറ്റത്തിൽ LDFും UDFും വെപ്രാളത്തിലാണെന്നും KE സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മോദി ഗ്യാരണ്ടി എന്താണെന്ന് NDAയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ MPമാർ ഫ്ലക്സ് ബോർഡ് MPമാരാണെന്ന് പരിഹസിച്ച സുരേന്ദ്രൻ മോദി പദ്ധതികൾക്ക് MPമാർ സ്വന്തം പേരിൽ ഫ്ലക്സ് ബോർഡ് വയ്ക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. വനം വന്യജീവി പ്രശ്നത്തിന് NDA പരിഹാരം വാഗ്ദാനം ചെയ്തെന്നും ഇടതുപക്ഷവും UDFും വനം വന്യജീവി പ്രശ്നത്തിൽ നിശബ്ദത പാലിക്കുകയാണെന്നും വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയ ശക്തിയുടെ പിൻബലത്തിലാണ് LDFും UDFും കേരളത്തിൽ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുമ്പോൾ PDPയെ കൂട്ടുപിടിക്കുകയാണ് പിണറായി. സ്റ്റോറിയുമാണ് പിണറായിയുടെ പ്രധാന വിഷയങ്ങൾ. പിണറായിയും രാഹുൽ ഗാന്ധിയും വികസനം ചർച്ച ചെയ്യുന്നതുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണത്. പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ, മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ, കാറ്റിനൊപ്പം ചലിക്കുന്ന അനുരാഗത്തിന്റെ ആകാശവീഥികൾ, പ്രകൃതി പൂക്കൾ പൊഴിക്കുന്ന കാട്ടുവഴികൾ, മേഘങ്ങൾക്കൊപ്പമുള്ള മംഗല്യാഘോഷങ്ങൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ്. മംഗല്യപ്പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ, കല്യാൺ സിൽക്സ്.